ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജു കുളത്തോടി. നിങ്ങൾക്കെല്ലാവർക്കും ഇറ്റാലിയൻ അടുക്കള എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5 കിലോ ചെറുനാരങ്ങയുടെ അച്ചാറാണ് ഇടാൻ പോണേ. അപ്പോൾ 5 കിലോ ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് തുടച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ചെറുനാരങ്ങ എല്ലാം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് മൊത്തം ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. കാരണം ചെറിയ പാത്രത്തിലിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങൾ രണ്ടാളാണ് അരിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടൈപ്പിലാണ് അയക്കണത്. കാണാതല്ലേ നിങ്ങൾക്ക്? ഇതാണ് ഓരോ പീസിൻ്റെ വലിപ്പം ഏകദേശം. പിന്നെ നമുക്കിനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചൊറുക്കിയും കൂടി തിരുമ്പി നമുക്ക് എടുത്ത് വയ്ക്കുന്നത്. ഒരു 5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് കൈയളവാണ് കേട്ടോ. ഒരു 3 കൈയളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം വരും. കുറച്ച് ചൊറുക്കയും കൂടി ചേർത്ത് വെക്കാം നമുക്ക്. മുന്തിരിയുടെ വൈനോണ്ടുണ്ടാക്കുന്ന ചൊറുക്കയാണ് അച്ചത്തൊതി വീനോ ബ്യാങ്കോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരി എന്ന് പറഞ്ഞാൽ ചൊറുക്ക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ 2 ദിവസം വെച്ചേക്കും. അതിനുശേഷമാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത് കേട്ടോ. ഈ അലുമിനിയം പാത്രത്തിൽ വെക്കരുത്. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ്. അലുമിനിയം പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്നുകിൽ ചില്ല് പാത്രങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അലുമിനിയം പാത്രം ദ്രവിച്ച് ഓട്ട ചെയ്ത് പോവും. ചെറുനാരങ്ങയുടെയും ചൊറുക്കയുടെയും എല്ലാം കൂടി പവർ വന്നേന്ന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടോസ് ചെയ്ത് വയ്ക്കാം. ടോസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല അടി ശരിക്കും മറിഞ്ഞു വരും. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പാത്രങ്ങളിലേക്ക് പകർത്തി വയ്ക്കാം. നമ്മൾ അച്ചാറിൻ്റെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിൽ ചൂടാക്കാൻ നമുക്കൊരു 50 ഗ്രാം കായം, ഞാൻ ഉപയോഗിക്കുന്നത് ഈ കായമാണ്. ഒരു 50 ഗ്രാം കായം നമ്മളതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്ത് എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കായം മുറിച്ച് ചെന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മുറിച്ച് വറുത്തെടുക്കാം നമുക്ക്. നമ്മുടെ കായം ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ അച്ചാറൊക്കെ ഇടുമ്പോൾ പൊടിക്കായം ഉപയോഗിക്കാറില്ല. കാരണം കായം നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. തന്നെയല്ല, ആ കായം വറുക്കുന്ന എണ്ണയിലേക്ക് ആ കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും ഇറങ്ങും. എന്നിട്ട് ആ എണ്ണയിലാണ് നമ്മൾ അച്ചാറിൻ്റെ മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് വഴറ്റണത്. അപ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. കായത്തിൻ്റെ ടേസ്റ്റ് ആ എണ്ണയിൽ മൊത്തം നമുക്ക് കിട്ടും. പൊടി മേടിച്ച് ചേർക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സുഖാവില്ല. ഇനി ഇതൊന്ന് തണുക്കട്ടിരുന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ കടുക് പൊടിക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 ടീസ്പൂണ് കടുകാണ് ചേർത്ത് കൊടുത്തണേ. കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ തീ ശരിക്കും കുറച്ചിട്ടു. ഒരു 3 ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കുറച്ച് അധികം ചേർത്ത് കൊടുക്കണേ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. കാരണം അതല്ലെങ്കിൽ ഇനി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കാണ്. 9 സ്പൂണാണ് നമ്മൾ ചേർത്തേക്കുന്നത്. എരിവ് നോക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ചെറുനാരങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉപ്പൊക്കെ തിരുമ്മി മഞ്ഞൾപ്പൊടി തിരുമ്മി ചേർത്ത് ചെറുനാരങ്ങണത് അത് ചേർത്ത് കൊടുക്കാണ്. രണ്ടാമത്തെ പാത്രം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ടല്പം കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കാണ്.
അഞ്ച് സ്പൂണ് കാശ്മീർ ചില്ലി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി പതുക്കൊന്ന് തീ കത്തിച്ചേ ഒന്നുകൂടി ചൂടാക്കണം. എന്നാലേ നാരങ്ങ ഒന്ന് വാടി കിട്ടുള്ളൂ. നമ്മുടെ കാശ്മീർ ചില്ലിയും എരിവുള്ള മുളക് പൊടിയും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല കൊഴുപ്പായിട്ടുണ്ട്. കറിക്ക് അച്ചാറ് നല്ല കൊഴുപ്പായിട്ടുണ്ട്. കുറച്ച് ചൊറുക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകാം. ഏകദേശം ഒരു പത്ത് സ്പൂണ് ചൊറുക്ക ചേർത്തിട്ടുണ്ടാവും. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ചേർക്കാം. അതിന് മുൻപ് ഉപ്പും എരിവും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം. നമുക്ക് നമ്മുടെ അച്ചാറങ്ങനെ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ വറുത്ത് വെച്ചിരുന്ന കായൊന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയുണ്ട്, ചെറിയതായിട്ടുള്ള കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കതൊന്നുകൂടി ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചെടുത്ത് ചേർക്കാനെന്തെങ്കിലും. നമ്മൾ കായ ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഭാഗമാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ഉപ്പ് നല്ല ഭാഗത്തിനുണ്ട്. ചുറക്ക് നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കും. അതിന് ഇറക്കി വെച്ചിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ചുറക്കും കൂടി ചേർക്കണം. കാരണം ഈ കഷ്ണം തമ്മിലേക്ക് ചുറക്ക വലിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചുറക്ക ഉണ്ടാവില്ല, പുളി ഉണ്ടാവില്ല. അപ്പം നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ചുറക്ക് നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 200 മില്ലി ചുറക്ക് നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുണ്ടാവും. ഇത് മതി. ഇനി അച്ചാർ നമുക്ക് നാളെ ഇത് പകർത്തി വയ്ക്കും. ചൂടാറി കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഭരണിലേക്ക് പകർത്തുന്ന സമയത്ത് ചുറക്കിക്ക് ചുറക്കടെ ഇത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ അല്പം കൂടി ചുറക്ക് നമ്മൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അന്നേരം ഉപ്പും ഒന്നുകൂടി നോക്കാം. ഉപ്പും ഇനി കുറയാൻ സാധ്യതയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുൻപ് നാരങ്ങയിൽ ഉപ്പ് തിരുമ്പി വെച്ചിറന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാ ദിവസവും പറയും പോലെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.